പ്രിയമുള്ളവരെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഡിസംബർ 8 10 14 തീയതികളിൽ നടക്കുകയാണ് മഹത്തായ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുന്ന പുതു വോട്ടർമാർക്ക് വേണ്ടിയുള്ള ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊല്ലം ശ്രീനാരായണ കോളേജിലെ ഐക്യുഎസി പൊതുജന സമക്ഷം സമർപ്പിക്കുകയാണ് ൂട്ടലിലൂടെ മാത്രമേ തുടച്ചു മാറ്റാനാവൂ കൊറോണയെ. വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന യോദ്ധാക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അനുസരിക്കാം ഓരോ നിർദ്ദേശവും. ചെറിയ തെറ്റുകൾ ശത്രുവിന് വലിയ അവസരങ്ങൾ നൽകും. ഈ യുദ്ധത്തിൽ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. കേരളത്തിന്റെ ആരോഗ്യവ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം ഉണ്ടാകാത്ത, കോവിഡ് ഒരു വ്യാപനം ഉണ്ടാകാത്ത രീതിയിൽ അത് നടത്തിക്കൊണ്ടുപോവുകയും വേണം. വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ പ്രാവശ്യം എല്ലാ പൗരന്മാർക്കും വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അത് പാലിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഇവരൊക്കെ കഷ്ടപ്പെടുന്നത് നിങ്ങൾ ഓരോരുത്തരും പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ വോട്ടവകാശം നമ്മൾ വിനിയോഗിക്കുന്നത് നമ്മളുടെ കടമയാണ്. സമ്മതിദാനം ദാനമല്ല, അവകാശമാണ്. ആദ്യമായി വോട്ട് ചെയ്യാൻ വരുന്ന എല്ലാവർക്കും ആശംസകൾ. നിങ്ങൾ വോട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വോട്ട് ചെയ്യാൻ പോളിംഗ് ദിവസത്തിൽ പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട വോട്ടിംഗ് രേഖകൾ എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. ഒന്ന്, ആദ്യമായി നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തീകരിച്ച ഏതൊരാൾക്കും ജാനുവരി 1 18 വയസ്സ് പൂർത്തീകരിച്ച ഏതൊരാൾക്കും വോട്ട് ചെയ്യാവുന്നതാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട ഏതൊരു സമ്മതിദായകനും കയ്യിൽ കരുതേണ്ട വോട്ടിംഗ് ഐഡികൾ ഏതൊക്കെയാണെന്ന് ചുരുക്കി പറയാം. അംഗീകൃത ഐഡികളായിട്ടുള്ളത് വോട്ടർ ഐഡി, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച SLC ബുക്ക്, പാസ്ബുക്ക്, ദേശസാത്കൃത ബാങ്കുകളുടെയോ നാഷണലൈസ്ഡ് ബാങ്കുകളുടെയോ 6 മാസത്തിന് മുൻപായി ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. സംസ്ഥാന കമ്മീഷൻ നിയോഗിച്ച് ഇരിക്കുന്ന മറ്റേതെങ്കിലും വോട്ടർ ഐഡികളോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കടന്നുപോകുന്ന മേഖലകൾ ഒന്ന്, ആദ്യമായി നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുകയും അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ അടുത്ത് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമെങ്കിൽ മാസ്ക് ഊരിമാറ്റി നിങ്ങളെ ഐഡി കാർഡ് ഉൾപ്പെടെ നിങ്ങളെ പരിശോധിച്ച് ആയതിനുശേഷം വോട്ടർ മാർക്ക് കോപ്പിയിൽ നിങ്ങളുടെ പേര് നേരെ വെട്ടുകയും അത് പോളിംഗ് ഏജന്റുമാർ പരിശോധിച്ച് അവരടുത്ത് നൽകിയിരിക്കുന്ന വോട്ടർ പട്ടികയിൽ കട്ട് ചെയ്യുകയും ചെയ്തിട്ട് നിങ്ങൾ രണ്ടാമത്തെ പോളിംഗ് ഓഫീസറുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ നിങ്ങളുടെ വോട്ടർ പട്ടികയിലെ വോട്ടർ രജിസ്റ്ററിന്റെ ക്രമനമ്പർ പ്രകാരമുള്ള ക്രമനമ്പർ രേഖപ്പെടുത്തി നിങ്ങളുടെ വിരലടയാളമോ അല്ലെങ്കിൽ സിഗ്നേച്ചറോ വാങ്ങി നിങ്ങളിലേക്ക് കൈത്തണ്ട് വിരൽ ചൂണ്ടുവിരലിന്മേൽ മഷി പുരട്ടുന്ന പ്രക്രിയയിലൂടെ നിങ്ങൾ കടന്നുപോകുന്നതാണ്. ആയതിനുശേഷം വോട്ടർ സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുകയും ആ വോട്ടർ സ്ലിപ്പുമായി തേർഡ് പോളിംഗ് ഓഫീസറിന്റെ അടുത്ത് ചെല്ലുകയും തേർഡ് പോളിംഗ് ഓഫീസർ നിങ്ങളുടെ കൈത്തണ്ടിന്മേൽ മഷിയുണ്ടെന്ന് ഉറപ്പുവരുത്തി നിങ്ങളെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് ബാലറ്റ് ഇഷ്യൂ ചെയ്ത് അയക്കുന്നതാണ്. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ചെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന നിർദ്ദേശപ്രകാരം നിങ്ങൾ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. കൈത്തണ്ടിന്മേലുള്ള മഷി പരിശോധിച്ച തേർഡ് പോളിംഗ് ഓഫീസർ വോട്ടർ സ്ലിപ്പ് വാങ്ങി വെച്ചതിനു ശേഷം ബാലറ്റ് അമർത്തുകയും ആയതിനുശേഷം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലെ റെഡി ബട്ടൺ തെളിഞ്ഞു കാണും. നിങ്ങൾ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ കയറി സീക്രട്ടായി നിങ്ങൾക്ക് വേണ്ടുന്ന വോട്ടറെ കണ്ടെത്തുകയും ആയവർക്ക് വേണ്ടുന്ന വോട്ടിംഗ് നിങ്ങൾക്ക് ആ ബട്ടണിൽ അമർത്തിക്കൊണ്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇത്രയുമാണ് ഒരു പോളിംഗ് ആയി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രാഥമികമായി ബൂത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഞാൻ വോട്ട് ചെയ്യും. ഓരോ വോട്ടും അമൂല്യമാണ്, അത് പാഴാക്കാതിരിക്കുക. ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കാളിയാവും. ഞാൻ വോട്ട് ചെയ്യും, അതെന്റെ കടമയാണ്. ഞാൻ വോട്ട് ചെയ്യും ജാഗ്രതയോടെ.